ഒരു പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻസ് എ ദിനാന്തരീക്ഷ സ്ഥിതി, ബി താപം, സി അന്തരീക്ഷമർദ്ദം, ഡി ആർദ്രത. ഉത്തരം ദിനാന്തരീക്ഷ സ്ഥിതി. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിൽ എത്തുന്നു. ഇതിനെ സൗരതാപനം എന്ന് വിളിക്കുന്നു. അന്തരീക്ഷ താപം അളക്കുന്നത് ഉഷ്ണമാപിനി അഥവാ തെർമോമീറ്റർ എന്ന ഉപകരണത്തിൻ്റെ സഹായത്താലാണ്. എല്ലാ പദാർത്ഥങ്ങൾക്കും ഭാരമുള്ളതുപോലെ വായുവിനും ഭാരമുണ്ട്. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി അഥവാ ബാരോമീറ്റർ. ജലം ചൂടാകുമ്പോൾ അത് നീരാവിയായി ഉയർന്നു പൊങ്ങുന്നു. ഇതുപോലെ ഭൂമിയിലെ ഉപരിതലത്തിലെ ജലം ചൂട് പിടിച്ച് നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നു. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നു. ആർദ്രത അളക്കുന്നതിന് ആർദ്രത മാപിനി അഥവാ ഹൈഗ്രോമീറ്റർ എന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജന പദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത്? ഓപ്ഷൻസ് എ പാഞ്ചാലം, ബി കോസലം, സി മഗധ, ഡി ഗാന്ധാരം. ഉത്തരം മഗധ. പുരാതന ഇന്ത്യയിലെ 16 മഹാജനപദങ്ങളിൽ ഒന്നാണ് മഗധ. ഇന്ത്യ എന്ന രാജ്യം രൂപം കൊള്ളുന്നതിനു മുമ്പ് ഒട്ടേറെ രാജവംശങ്ങളാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമെല്ലാം ചേർന്ന പ്രദേശങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഓരോ രാജാക്കന്മാർ പിടിച്ചെടുക്കുകയും ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. മല്ല, വാജി, ശൂരസേനം, മഗധ, കാശി, കോസലം, പാഞ്ചാലം, അംഗ, ആസാക, അവന്തി, ചേടി, ഗാന്ധാരം, കംബോജ, കുരു, വംശ, മാത്സ്യ തുടങ്ങിയ 16 ചെറിയ രാജ്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇതിൽ മഗധയായിരുന്നു വലിയ രാജ്യം. മഗധ ഭരിച്ച ആദ്യത്തെ രാജവംശമാണ് ഹര്യങ്ക വംശം. ബിംബിസാരനാണ് ഈ വംശം സ്ഥാപിച്ചത്. രാജഗൃഹമാണ് മഗധയുടെ തലസ്ഥാനം. മഗധ രാജവംശത്തിലെ അവസാനത്തെ രാജാവാണ് ഉദയൻ. ഇദ്ദേഹമാണ് പാടലിപുത്രം പണികഴിപ്പിച്ചത്. ഇതോടെ ഹര്യങ്ക വംശം ക്ഷയിക്കുകയും ശിശുനാഗ വംശം ആധിപത്യം നേടുകയും ചെയ്തു. ശിശുനാഗനാണ് ശിശുനാഗ വംശം സ്ഥാപിച്ചത്. മഗധയിലെ രണ്ടാമത്തെ രാജവംശമാണിത്. കഴിവുകെട്ട ഭരണാധികാരികളായിരുന്നു ഇവർ. കാലാശോകനായിരുന്നു ഈ വംശത്തിലെ പ്രഗത്ഭനായ രാജാവ്. തുടർന്നു വന്ന രാജവംശമാണ് നന്ദരാജവംശം. മഹാപത്മാനന്ദനാണ് നന്ദരാജവംശം സ്ഥാപിച്ചത്. ധനനന്ദനാണ് അവസാന രാജാവ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് അലക്സാണ്ടർ BC 326 ഇന്ത്യ ആക്രമിക്കുന്നത്. ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ ബി സി
321 മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. ഗംഗയുടെ തെക്ക് ഇന്നത്തെ ബീഹാറിൻ്റെ ഭാഗമായിരുന്നു മഗധയുടെ പ്രധാന ഭാഗങ്ങൾ. ഇന്ന് രാജഗിർ എന്നറിയപ്പെടുന്ന രാജഗൃഹ ആയിരുന്നു മഗധയുടെ തലസ്ഥാനം. കുറേ കാലത്തിന് ശേഷം തലസ്ഥാനം പാടലിപുത്രത്തിലേക്ക്, അതായത് ഇന്നത്തെ പട്നയിലേക്ക് മാറ്റി. ബിംബിസാരൻ, അജാതശത്രു എന്നിവരാണ് മഗധ ഭരിച്ചിരുന്ന ശക്തരായ ഭരണാധികാരികൾ. മറ്റു ജനപദങ്ങൾ ആക്രമിച്ചു കീഴടക്കി ഇവർ മഗധയുടെ അതിർത്തി വികസിപ്പിച്ചു. വൈശാലി ആക്രമിക്കുന്നതിനായി ബിംബിസാരനാണ് പാടലിപുത്രത്തിൽ ഒരു കോട്ട പണിതത്. തുടർന്ന് ബിംബിസാരൻ്റെ പുത്രൻ അജാതശത്രു മഗധയുടെ തലസ്ഥാനം പാടലിപുത്രത്തിലേക്ക് മാറ്റി. പാഞ്ചാലം. പ്രാചീന ഭാരതത്തിൽ ഗംഗാതടത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ജനപദമായിരുന്നു പാഞ്ചാലം. യു പിയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തും ഉത്തരാഖണ്ഡിലും ആയാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. ജനപദകാലത്തെ ശക്തമായ രാജ്യങ്ങളിലൊന്നായ പാഞ്ചാലം കുരുദേശവുമായി സഖ്യത്തിലേർപ്പെട്ടിരുന്നു. പിന്നീട് ഈ രാജ്യം മൗര്യ സാമ്രാജ്യത്തോട് ചേർക്കപ്പെട്ടു. കോസലം. ഇന്നത്തെ ഉത്തർപ്രദേശിൻ്റെ തെക്ക് മധ്യഭാഗങ്ങളിലും നേപ്പാൾ രാജ്യത്തുമായി വ്യാപിച്ചു കിടന്ന ഒരു പുരാതന ഇന്ത്യൻ സാമ്രാജ്യമാണ് കോസല സാമ്രാജ്യം. മുൻപ് ഔധ് എന്ന് അറിയപ്പെട്ട പ്രദേശത്തായിരുന്നു ഈ സാമ്രാജ്യം നിലനിന്നത്. ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം അയോധ്യയായിരുന്നു. BC 6 വടക്കേ ഇന്ത്യയിലെ പ്രബലമായ രാജ്യങ്ങളിലൊന്നായി കോസല സാമ്രാജ്യം ഉയർന്നു. ബുദ്ധമതം പിന്തുടർന്ന ഇന്ത്യയിലെ 16 മഹാജനപദങ്ങളിൽ ഒന്നായിരുന്നു കോസല സാമ്രാജ്യം. മഗധ സാമ്രാജ്യം BC 459 കോസല സാമ്രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പിന്നീട് ഈ സാമ്രാജ്യം വടക്കൻ കോസല എന്നറിയപ്പെട്ടു. ഇതിനു തെക്കായി കോസല, തെക്കൻ കോസല അല്ലെങ്കിൽ മഹാകോസല എന്നറിയപ്പെട്ട മറ്റൊരു സാമ്രാജ്യവും ഉണ്ടായിരുന്നു. ഗാന്ധാരം. ഇന്നത്തെ വടക്കേ പാകിസ്ഥാനിലും കിഴക്കേ അഫ്ഗാനിസ്ഥാനിലുമായി കിടക്കുന്ന പുരാതന മഹാജനപദങ്ങളിൽ ഒന്നായിരുന്നു ഗാന്ധാരം. പെഷവറിൻ്റെ താഴ്വരയിൽ പോട്ടഹാർ പീഠഭൂമിയിൽ കാബൂൾ നദിക്കരയിലാണ് ഗാന്ധാരം സ്ഥിതി ചെയ്തിരുന്നത്. ഗാന്ധാരത്തിലെ പ്രധാന നഗരങ്ങൾ പുരുഷപുരം, ഇന്നത്തെ പെഷവർ, തക്ഷശില, ഇന്നത്തെ തക്സില എന്നിവയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? ഓപ്ഷൻസ് എ പിങ്കിറാണി, ബി മേരികോം, സി വികാസ് കൃഷ്ണ യാദവ്, ഡി അഖിൽ കുമാർ. ഉത്തരം മേരികോം. ഇന്ത്യയിലെ മണിപ്പൂരിൽ നിന്നുള്ള ബോക്സിംഗ് കായിക താരമാണ് മേരികോം. 6 ലോക ബോക്സിംഗ് ജേതാവായിട്ടുള്ള മേരികോം ഒളിമ്പിക്സിൽ വനിതാ വിഭാഗം ബോക്സിംഗ് ആദ്യമായി 2012 ഉൾപ്പെടുത്തിയപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. 1983 March 1 മണിപ്പൂരിലെ ചുർച്ചൻപൂർ ജില്ലയിലാണ് മേരികോം ജനിക്കുന്നത്. ബാല്യത്തിലെ അത്ലറ്റിക്സിൽ താല്പര്യമുണ്ടായിരുന്ന കോം 2000 ബോക്സിംഗിലേക്ക് തിരിയുന്നത് പ്രശസ്ത മണിപ്പൂരി ബോക്സറായ ഡിങ്കോ സിംഗിൻ്റെ വിജയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്.